ഇന്ന് നല്ല ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു അങ്കമാലി മാങ്ങാക്കറി ചോറിൻ്റെ കൂടെയെല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അതിനുവേണ്ടി ഞാനൊരു അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനേഗർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞത്, ഞാൻ ഒരു മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു സവോളയാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 2-3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഓയില് കൂടി ഒഴിച്ച് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കണം. നല്ലപോലെ തിരുമ്മി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാല് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് 2/2 പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2/2 പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2/2 പാല് ചേർത്ത് കൊടുത്ത ശേഷം അധികം തിളച്ച് വരേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, 1/2 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ച് ഒഴിക്കാം. ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മൂത്ത് വന്നാൽ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയെല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.